കത്തോലിക്ക പെൺകുട്ടികൾ അസുരക്ഷിതരാണ്, അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ഏവർക്കും നമസ്കാരം. പെൺകുട്ടികൾ സുരക്ഷിതരായി കഴിയേണ്ടവരാണ്, യാതൊരു സംശയവുമില്ല. അവരെ അവർ അകപ്പെട്ടു പോകാവുന്ന അപകടത്തിൽ നിന്ന് ഏതെല്ലാം വിധത്തിൽ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെയും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അധ്വാനിക്കുക, നിലപാടെടുക്കുക, ഇടപെടുക, ഇതൊക്കെ നമ്മുടെ കടമയാണ്. അതിനെപ്പറ്റി രണ്ടഭിപ്രായം ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ അസുരക്ഷിതരായി തീരുന്നത് എന്നതിനെപ്പറ്റി മനസ്സിലാക്കണം. രോഗമറിയാതെ ചികിത്സിക്കുന്നത് ബുദ്ധികേടാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ പെൺകുട്ടികൾ ആരെയെങ്കിലും കണ്ടാൽ അവിടെ പുറകെ പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം, സഭകൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ആത്മീയ രോഗത്തിൻ്റെ മൂർച്ച എത്ര വലുതാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. പക്ഷേ ആ വിധത്തിൽ അതിനെ കാണുന്നതിന് പകരം ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിശ്വാസ സമൂഹത്തിൻ്റെ കണ്ണ് വെട്ടിക്കുന്നതിന് ഏതെല്ലാം തന്ത്രങ്ങൾ മടയാമോ അതിൽ മാത്രം ശുദ്ധീകരിച്ച് സഭാ നേതൃത്വം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തന്ത്രങ്ങൾ മെടയുകയും ചെയ്യുമ്പോൾ അവിടെ വലിയ വലിയ അപകടത്തിലേക്ക് ഒരു വിശ്വാസ സമൂഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുക എവിടെയും കടമയാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒരു മകനുണ്ട്, മകളെ തൽക്കാലം മാറ്റിവെക്കാം. നിങ്ങൾക്കൊരു മകനുണ്ട്, ഒറ്റ മകനേ ഉള്ളൂ, നിങ്ങൾ നന്നേ സ്നേഹിക്കുന്നു. അവൻ വളരുന്ന ഈ ഒരു സമൂഹത്തിൽ ലഹരി മരുന്ന് കിട്ടുന്നുണ്ട്, അവൻ്റെ പ്രായത്തിലുള്ള ആളുകൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. തൽഫലമായി അവർ ദിവസം ഭൂരിസമയവും കൂടുതൽ സമയവും കെറുങ്ങിക്കെറുങ്ങിയാണ് നിൽക്കിയത്. ഇത് തികച്ചും അസ്വീകാര്യമായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നിങ്ങളുടെ മകൻ പ്രവേശിക്കരുത് എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹവും നിർബന്ധവുമുണ്ട്. അതിനെ ബഹുമാനിക്കാത്ത ആരും ലോകത്തിൽ കാണുകയില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തെ, ഈ ഒരു പ്രശ്നത്തെ രണ്ട് വിധത്തിൽ സമീപിക്കുകയും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യാം. ഒന്നാമത്, നിങ്ങളുടെ മകൻ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ടോ അവിടെയെല്ലാം പോലീസുകാരെ നിർത്തി അവിടെ ലഹരി മരുന്ന് വിൽക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും കണ്ടുപിടിക്കാനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ഇസ്രയേലിൻ്റെ സഹായത്തോടെ സൂക്ഷ്മമായ ഓരോ വ്യക്തികളുടെയും ചലനങ്ങളും പ്രക്രിയകളും മനസ്സിലാക്കി അങ്ങനെയുള്ളവരെ ഉന്മൂലനാശം ചെയ്ത് നിങ്ങളുടെ മകൻ ആപത്തും അപകടവും വരാതെ, അവൻ ലഹരി മരുന്ന് കഴിക്കാതെ സംരക്ഷിക്കപ്പെടേണ്ടത് സംസ്ഥാനത്തെ ആകമാനം ഇങ്ങനെ വിശുദ്ധീകരിക്കണം എന്ന ഒരു നിലപാട് നിങ്ങൾക്കെടുക്കാം. എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മറ്റൊരു നിലപാടെടുക്കാം. അതായത്, നിങ്ങൾ നിങ്ങളുടെ മകനെ വളർത്തുന്ന രീതിയിൽ അവന് നിശ്ചയമായും കൊടുക്കേണ്ട ചില തിരിച്ചറിവുകളുണ്ട്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് മനുഷ്യരുടെ ബൗദ്ധികവും ധാർമ്മികവും ആധ്യാത്മികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് വലിയ അപകടം വരുത്തുമെന്നും ഉത്തരവാദിത്വ ബോധമുള്ളവരും സ്വയം ജീവിതത്തെ വിലമതിക്കുന്ന ആരും ആ പടുകുഴിയിലേക്ക് വീണു പോകരുത് എന്നും അങ്ങനെ ലഹരി മരുന്നിന് അടിമയായി പോകുന്ന ആളുകളുടെ ദുരവസ്ഥ എന്ത് എന്നതിനെപ്പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങളുടെ മകനെ നിങ്ങൾ ബോധവൽക്കരിക്കുക. അതിൽ കൂടെ സമൂഹത്തിലെത്ര അനായാസമായ ലഹരി മരുന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നു എങ്കിലും
അതിനെ അവൻ്റെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തിരസ്കരിക്കുകയും അവൻ ജീവൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ അവൻ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു പരിശീലനം അവന് കൊടുക്കുന്നതാണോ നല്ലത്? ഈ സംസ്ഥാനത്തെ ആകമാനം നിങ്ങളുടെ മകൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ശുദ്ധീകരിക്കുക. ഇവിടെ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി മരുന്ന് ആരെങ്കിലും വിൽക്കുന്നുണ്ടോ അവരെയെല്ലാം പിടിച്ചകത്താക്കുക. അത് ഒരു സമീപനം. രണ്ട്, സമൂഹത്തിൽ എത്രയെല്ലാം മയക്കുമരുന്നുണ്ട് അല്ലെങ്കിൽ ലഹരി പദാർത്ഥമുണ്ടെങ്കിലും അതൊന്നും എനിക്ക് ആവശ്യമുള്ള കാര്യമല്ല. മാത്രവുമല്ല, എൻ്റെ ഭാവിക്ക് അത് അപകടമാണ്. എൻ്റെ വ്യക്തിത്വത്തെ അത് വിഷം കലർത്തുന്നു, എൻ്റെ സാധ്യതകളെ അത് മുടിപ്പിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ എൻ്റെ മകൻ അങ്ങനെയൊരു സുഖം എനിക്ക് വേണ്ട എന്ന് നിശ്ചയിക്കുന്നതാണോ നല്ലത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സമയത്ത് ചെരുപ്പ് കണ്ടുപിടിച്ചതിനെ പറ്റിയുള്ള ഒരു ചെറിയ കഥ പണ്ടങ്ങാണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വീണ്ടും ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഒരു രാജ്യത്ത് ആളുകൾ രാജാവിനോട് ചെന്ന് പരാതി പറഞ്ഞു, രാജാവെ, അങ്ങയുടെ രാജ്യത്ത് ധാരാളം മുള്ളുകളുണ്ട്. ഞങ്ങളെവിടെ പോയാലും ചവിട്ടുന്നിടത്തൊക്കെ മുള്ളാണ്. ഞങ്ങളുടെയൊക്കെ കാലിൻ്റെ പാദം കണ്ടാൽ രാജാവ് കരഞ്ഞു പോകും. അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ പാദങ്ങൾ സംരക്ഷിക്കുന്നതിന് എന്തെങ്കിലും ഉപാധി ചെയ്യണം. അപ്പോൾ രാജാവ് പറഞ്ഞ് സാരമില്ല, ഞാനുള്ള പ്രതിവിധി ഉടനെ ചെയ്തു തരാം. ഈ രാജ്യത്ത് മുഴുവനും തോലുകൊണ്ട് വിരിച്ച് നിങ്ങൾ എവിടെ ചവിട്ടിയാലും തോലിൽ മാത്രം ചവിട്ടത്തക്ക ഒരു ക്രമീകരണം ഞാൻ ചെയ്തു തരാം. അത് അതിനുള്ള ഉത്തരവ് ഞാൻ ഉടനെ പുറപ്പെടുവിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രജകൾക്ക് വളരെ സന്തോഷമായി. അവർ രാജാവിൻ്റെ സ്തുതി പാടി അവർ ഭവനത്തിലേക്ക് പോയി. രാജാവ് തൻ്റെ മന്ത്രിയെ, മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് നമ്മുടെ തീരുമാനം. നമ്മുടെ പ്രജകൾക്ക് ഈ പ്രശ്നം ഉണ്ടായിക്കൂടാ. അവരുടെ പാദങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് താങ്കൾ അടിയന്തരമായി നമ്മുടെ രാജ്യത്തെ ഒരിഞ്ച് ഭൂമി പോലും വിടാതെ മുഴുവനും തോലുകൊണ്ട് പൊതിയണം. ഇത് കേട്ട് മന്ത്രി അന്താളിച്ചു പോയി. മന്ത്രി പറഞ്ഞു, തിരുമനസേ, അവിടുന്ന് കോപിക്കയില്ല എങ്കിൽ ഞാൻ മറ്റൊരു മാർഗം പറഞ്ഞു തരാം. ഈ രാജ്യം മുഴുവനും തോലുകൊണ്ട് പൊതിയുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. തന്നെയുമല്ല, അത് ആവശ്യമില്ലാത്ത കാര്യവുമാണ്. ഏറ്റവും നല്ലത് ഓരോരുത്തരും അവരുടെ കാൽപാദങ്ങൾ തോലുകൊണ്ട് പൊതിയുന്നതാണ്. അതിനുള്ള ക്രമീകരണം ചെയ്തു കൊടുത്താൽ പോരെ. രാജാവ് പറഞ്ഞു, അത് മതി, അവിടെ ബുദ്ധിയുണ്ട്. അങ്ങനെ ഈ മന്ത്രിയുടെ ബുദ്ധി കൊണ്ടാണ് പാദരക്ഷകൾ, ചെരുപ്പ് കണ്ടുപിടിച്ചതെന്നാണ് കഥ. അത് ഈ സമയത്ത് നാം കൈകാര്യം ചെയ്യുന്ന ഈ പ്രശ്നത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മർമ്മത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ ഈ സമയത്ത് ഓർത്തു പോകുകയാണ്. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ബുദ്ധിയിൽ രാജ്യത്തെ ആകമാനം തോലുകൊണ്ട് പൊതിഞ്ഞു വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഞങ്ങളുടെ കാലയിൽ ചെരുപ്പിടാൻ ഞങ്ങൾക്ക് മനസ്സില്ല. രാജ്യം മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി തോലുകൊണ്ട് പൊതിഞ്ഞു തരണം എന്ന യുക്തിയാണ് അവർ പ്രയോഗിക്കുന്നത്. ഇത് അവർ പ്രയോഗിക്കുന്ന യുക്തിയല്ല, അവരെ കൊണ്ട് പ്രയോഗിപ്പിക്കുന്ന യുക്തിയാണ് എന്നത് ഈ സമയത്ത് ഞാനൊന്ന് സൂചിപ്പിച്ച് മാത്രം ആ ഭാഗം വിടുകയാണ്. എനിക്ക് രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, കത്തോലിക്ക സഭ ഒരു സഭയാണ്, ഒരു ക്രിസ്തീയ സഭയാണല്ലോ. സഭയെന്ന് പറഞ്ഞാൽ അത് കത്തോലിക്കരും പറയും, കത്തോലിക്കർ അല്ലാത്തവരും പറയും. സഭയെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയും, അല്ലെങ്കിൽ യേശുവിൻ്റെ എന്താണ്, ദ ബ്രൈഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ വധുവാണ്, മണവാട്ടിയാണ് എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഇപ്രകാരം ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് സഭാ നേതൃത്വം ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ രാഷ്ട്രീയം കളിക്കേണ്ടതിന് വേണ്ടി ജൽപ്പനങ്ങൾ അവിടെ നടത്തുന്നു, ഇവിടെ നടത്തുന്നു, അത് മറ്റൊരു കാര്യം. ആത്മാർത്ഥമായി സത്യത്തിൽ ഇപ്രകാരം ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം അവഗണിക്കാൻ വയ്യ എന്ന ഉത്തമ ബോധ്യത്തോടെയാണ് സഭാ നേതൃത്വം ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ, അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ, ഇപ്പോൾ സഭാ നേതൃത്വം എല്ലാവരും ക്രിസ്ത്യാനികളാണോ എന്നൊരു പക്ഷം എനിക്കില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ ആദർശങ്ങളും ക്രിസ്തു നൽകിയ മാനദണ്ഡങ്ങളും അനുസരിച്ച്
ലോകയാഥാർത്ഥ്യങ്ങളെയും സ്ഥിതിവിശേഷങ്ങളെയും മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുന്നവൻ യേശുവിൻ്റെ അനുയായി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ സഭാ നേതൃത്വം ക്രിസ്ത്യാനിയാകണമെന്നില്ല, ക്രിസ്തുവിനെ അനുഗമിക്കണമെന്നില്ല, അവരോരോ കസേരയിൽ കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ ചില സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നു. അപ്പോൾ അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിൻ്റെ ആദർശങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ്. ക്രിസ്തു നൽകിയ ആത്മീയ പരിജ്ഞാനത്തിന് അല്പം വില കൽപ്പിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അവരെന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-3 അധ്യായത്തിൽ ഏഷ്യയിലുള്ള 7 സഭകൾക്ക് ദൂതൻ നൽകുന്ന നിർദ്ദേശങ്ങളാണ്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന എന്താണ് പറയുന്നത്, പ്രാവർത്തികമായ ആത്മീയമായ ബുദ്ധി, തിരിച്ചറിവ്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സമീപനം, അത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് ഒരു പ്രവർത്തന പദ്ധതിയും ആവിഷ്കരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ കത്തോലിക്ക സഭാ നേതൃത്വം പറയുന്നത് പോലെ കേരളത്തിലെ മുസ്ലിം സമുദായം സംഘടിതമായ രൂപത്തിൽ കത്തോലിക്ക സഭയിലെ പെൺകുട്ടികളെ മാത്രം ലാക്കാക്കി അവരെ വശീകരിച്ച് പ്രേമത്തിൻ്റെ വലയിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി വിദേശ ഭീകരർക്ക് കാഴ്ചവെക്കുന്നു എന്നതാണ് ഈ ഒരു ആരോപണം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യം പറഞ്ഞത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. ഇതിൻ്റെ അർത്ഥമെന്താണ്? ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ മാറ്റമാണ്. നമുക്കറിയാം, നമ്മുടെ ശക്തിയും നമ്മുടെ ബലഹീനതയും നമ്മുടെ സുരക്ഷയും നമ്മുടെ സുരക്ഷാരാഹിത്യവുമെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് മാനസികമായ പരിശീലനം ആത്മീയ വെളിച്ചത്തിൽ നൽകുവാൻ സഭ കൂട്ടാക്കുന്നില്ല എങ്കിൽ എന്ത് അഭികാമ്യമാണ്, എന്ത് തിരസിക്കണം എന്ന ഒരു തിരിച്ചറിവ് നൽകത്തക്കോണം അവരെ ആത്മീയമായി പരിശീലിപ്പിക്കാനുള്ള ചുമതല സഭ വേണ്ടതുപോലെ നിർവഹിക്കുന്നില്ല എങ്കിൽ അതുമൂലം അവർ ബലഹീനരായ സ്ഥിതി ചെയ്യുകയും അവർ ബാഹ്യലോകത്തോട് ബന്ധം പുലർത്തുമ്പോൾ അവിടെയുള്ള സാധ്യതകളെ കണ്ണുമടച്ച് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ മാത്രമേ അതിൽ അത്ഭുതപ്പെടാനുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ പെണ്ണുങ്ങൾ കാണുന്ന ആണുങ്ങളെയൊക്കെ പുറകെ പോകുന്നേ എന്ന് വിളിച്ചു പറയാൻ വാസ്തവത്തിൽ നമുക്ക് ലജ്ജയുണ്ടാകണം. കാരണം നാം നമ്മെ തന്നെ അപമാനിക്കുകയാണ് എന്ന് എന്തുകൊണ്ടോ ഈ കസേരയിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, ബാക്കി എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മകൾ നിങ്ങളുടെ മകൾ കാണുന്നവരുടെയൊക്കെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പരാജയം കൂടെയാണ് എന്നാർക്കാണ് തിരിച്ചറിയാൻ കഴിയാത്തത്? എൻ്റെ പരാജയം കൂടെയാണ് എന്നാർക്കാണ് തിരിച്ചറിയാൻ വയ്യാത്തത്? അപ്പോൾ അതുകൊണ്ട് സഭ ഒരിക്കലും അവരുടെ പക്ഷത്ത് എന്തെങ്കിലും അപാകതയുണ്ടെന്നോ എന്തെങ്കിലും ന്യൂനതയുണ്ടെന്നോ അവർ സംരക്ഷിക്കുന്നോ അവകാശപ്പെടുന്ന ജനത്തിന് വേണ്ടത്ര ആത്മീയ പരിശീലനം ലഭിക്കത്തക്കൊണ്ട് ഒന്നും സഭ ചെയ്യുന്നില്ല എന്നോ സമ്മതിക്കുകയില്ല. സഭയുടെ ജീവിതത്തിൽ സ്ഥിതി ചെയ്യുന്ന ശൂന്യതയെ മറയ്ക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തന്ത്രം ആവിഷ്കരിക്കാമോ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അതാണ് എക്കാലത്തും ചെയ്തുകൊണ്ടേയിരുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടെ ഈ തരുണത്തിൽ സൂചിപ്പിക്കേണ്ട ആവശ്യമായതുകൊണ്ട് പറയുകയാണ്. സഭയുടെ ജീവിതത്തിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പാളിച്ച, ഏറ്റവും വലിയ ദാരിദ്ര്യം സഭാ നേതൃത്വത്തിൻ്റെ അധാർമ്മികമായ അവസ്ഥയാണ്. സത്യം സത്യമായി പറഞ്ഞാൽ ഒരു വസ്തുനിഷ്ഠമായ സാമ്പത്തിക ക്രമക്കേടിനെ പറ്റിയുള്ള ED അന്വേഷണം കേരളത്തിലുണ്ടായാൽ, ഞാൻ സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു,
അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിവുള്ള ഒരൊറ്റ മെത്രാനും കേരളത്തിലില്ല. എനിക്കതിനെ പറ്റി യാതൊരു സംശയവുമില്ല. കാരണം ഇവരെല്ലാവരും കള്ളപ്പണം വച്ച് ആസ്വദിക്കുന്നവരാണ്, അവർ സാമ്പത്തികമായ ക്രമക്കേട് കാണിക്കുന്നവരാണ്. ആ ഒരു വലിയ ലാക്കും ലക്ഷ്യവും കൊതിയും കൊണ്ടാണ് ഈ കസേരയിൽ കയറുന്നത്. അല്ലാതെ ആടുകളെ നല്ല ഇടയൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനൊന്നുമല്ല എന്ന് നമുക്കറിയാം. എന്തെല്ലാം അധർമ്മമായ മാർഗത്തിൽ കൂടെയാണ് പലരും ഈ മെത്രാൻ്റെ കസേര കൈക്കലാക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്തവരല്ല എന്നെ ശ്രവിക്കുന്നവർ. അതുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി കൂടുതലായി എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ അസുരക്ഷിതാവസ്ഥയിലാണ് അവർ കഴിയുന്നത്. എപ്പോഴാണ് ഇഡി പിടിമുറുക്കുന്നതെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് ഇഡിയിൽ നിന്ന് എനിക്ക് സംരക്ഷണം വേണം. അതിനെന്ത് മാർഗമുണ്ട്? അങ്ങനെ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംരക്ഷണമുണ്ടെങ്കിൽ അത് രാജ്യവ്യാപകമായി വളരെ സ്പഷ്ടമായി തെളിയിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യമാണ്. അതിനെപ്പറ്റി ഊഹാപോഹങ്ങളുടെ ആവശ്യമില്ല. ഇപ്പോൾ ബി ജെ പിയുടെ അനുഗ്രഹവും സംരക്ഷണമുണ്ടെങ്കിൽ ഒരു ഇ ഡിയും വേണ്ട. അപ്പോൾ കയ്യിലുള്ള ബി ഡിയും കൊണ്ട് മാത്രം നിൽക്കാം, സുഖമായി കിടന്ന് ഉറങ്ങാം, പഴയ കച്ചവടം അതുപോലെ നടത്താം എന്ന ഒരു താല്പര്യം മാത്രമാണ് ഇതിൽ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ആർക്കെങ്കിലും സംശയമുണ്ടോ? എനിക്കറിയില്ല. എനിക്ക് സംശയം അല്പം പോലുമില്ല. അപ്പോൾ ഞങ്ങളുടെ പെൺകുട്ടികൾ അസുരക്ഷിതരാണ് എന്ന് പറയുന്നതിനേക്കാൾ സത്യസന്ധമായ പ്രസ്താവന ഞങ്ങൾ അസുരക്ഷിതരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇതേ ഒരു മാർഗം ഞങ്ങൾക്കുള്ളൂ, അതുകൊണ്ട് ദയവായി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ സഹകരിക്കണം, വിശ്വാസികളെ നിങ്ങൾ സഹകരിക്കണം. ഞങ്ങൾക്ക് ഈ അഴിക്കുള്ളിൽ കിടന്ന് ഗോതമ്പുണ്ടതിന് തിന്നാൻ വയ്യ. അതുകൊണ്ട് ഈ കളി കളിച്ചേ ഒക്കൂ എന്നതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. നിങ്ങൾ മനസ്സിലാക്കി ദയവായി ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങൾ പറയുന്ന പാർട്ടിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണം. കാരണം വോട്ടെല്ലാം കഴിഞ്ഞ് എണ്ണി വരുമ്പോൾ ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചില്ല എങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു അഷ്വറൻസസ്, ആ ഒരു തീർപ്പ്, ഒരാശ്വാസം അസ്ഥാനത്തായിരുന്നു എന്ന് അതിന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കുകയും ഞങ്ങളുടെ സ്ഥിതി പൂർവാധികം ശോചനീയമായി തീരുകയും ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ദയവായി നിങ്ങൾ സഹകരിക്കണം. ഞങ്ങൾ പറയുന്ന പാർട്ടിക്ക് നിങ്ങൾ വോട്ട് കൊടുക്കണം. എന്നതിനപ്പുറത്ത് ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ടാണ് ഇലക്ഷൻ അടുത്ത സമയത്ത് ഇടുക്കി ഡയോസിസിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സ്നേഹം എന്ത് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ മനസ്സിലാക്കണം, സ്നേഹം എന്ത് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേരള സ്റ്റോറി സ്ക്രീൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ സഭകളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആത്മീയമായ അധപ്പതനം അത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പം യേശുവിൻ്റെ മാതൃക കാണിച്ചാൽ കുട്ടികൾക്ക് സ്നേഹം പിടിക്കാൻ സാധ്യമല്ല. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന പ്രശസ്തമായ സ്നേഹത്തെപ്പറ്റിയുള്ള പ്രസ്താവനകൾ, 1 കൊരിന്ത്യർ 13 അങ്ങനെയുള്ള വേദപുസ്തകപരമായ പഠിപ്പീരുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കത്തോലിക്ക കുഞ്ഞുങ്ങൾക്ക് സ്നേഹമെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കേരള സ്റ്റോറി കാണണം എന്ന് പറയത്തക്ക രീതിയിൽ ഒരു സമൂഹത്തിൻ്റെ ആത്മീയ നേതൃത്വം അധപ്പതിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പ്രിയമുള്ളവരെ, ഈ ഒരു കെയർ ഓഫിൽ നടക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ഇത് ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് മുൻപ് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് ഞാൻ പറയാൻ കാര്യം. അതിനുശേഷം നടന്നിട്ടുള്ള ഓരോ സംഭവവും ഞാൻ എടുത്ത തീരുമാനത്തെ 100% അല്ല 1000% നീതീകരിക്കുന്നതാണ്, ശരിവെക്കുന്നതാണ് എന്ന് ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടരുടെ യഥാർത്ഥ നിറം എന്താണ്, അവിടെ തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർ അവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായത്തിന് വേണ്ടി എവിടേക്ക് തിരിയുന്നു എന്ന് നോക്കിയാൽ മതി. നീയോ ഞാനോ ഒരു പ്രതിസന്ധിയിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന് നാം അവകാശപ്പെട്ടാൽ ആ സാഹചര്യത്തിൽ നാം ദൈവത്തിലേക്കാണ് തിരിയുന്നത്. നമുക്കറിയാം മഹാത്മാഗാന്ധിയെ വെടിവെച്ചപ്പോൾ 3 വെടിയുണ്ടകൾ നാഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ മതഭ്രാന്തിൻ്റെ തോക്കിൽ കൂടെ പായിച്ച് ആ നല്ല മനുഷ്യൻ്റെ ഹൃദയത്തെ തുളച്ച് അകത്ത് കയറിയപ്പോൾ ഗാന്ധിയുടെ വായിൽ നിന്ന് അകപ്പാടെ പുറപ്പെട്ട ശബ്ദം, ഹേ റാം.
ഹേ റാം എന്ന് മാത്രമാണ്. എന്നാൽ കത്തോലിക്കാ സഭയ്ക്ക് ഇങ്ങനെ വെടിയുണ്ട ഒന്നും പായുന്നില്ല. വെടിയുണ്ട വല്ല വഴിയിലും പോയേക്കാമെന്ന പേടിയുണ്ട്. മെത്രാന്മാരുടെ വായിൽ ഇപ്പോൾ ആകെയുള്ളത് സംഘപരിവാർ 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 എന്ന് മാത്രമാണ്. അപ്പോൾ അവർ പറയുന്ന ലവ് സ്റ്റോറി, ലവ് നമുക്കറിയാം, കേരള സ്റ്റോറി നമുക്കറിയാം. കേരള സ്റ്റോറി ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ബി ജെ പിയും സംഘപരിവാറും എത്രമാത്രം താല്പര്യം എടുത്തിട്ടുണ്ട് നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇതങ്ങനെ രാഷ്ട്രീയമായ ന്യൂട്രലായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ ചുവയില്ലാത്ത ഒരു നല്ല പഠന മെറ്റീരിയലാണ് എന്ന് കത്തോലിക്ക പുരോഹിതന്മാർ കുപ്പായം ഇട്ടുകൊണ്ട് പറയുമ്പോൾ ആ കുപ്പായത്തിനകത്തുള്ള ശരീരം എന്താണെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇത്രമാത്രം നാം അത്ഭുതിക്കണം. വാസ്തവത്തിൽ ഇത് കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ അടിമുടലം പിടിച്ച് കുലുക്കേണ്ടതാണ്. നമ്മുടെ അവസ്ഥ ഇത്ര ഭീകരമായാലും ഞാൻ ഒരു വാക്ക് ഇഡിയെപ്പറ്റി കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കെ പി യോഹന്നാനെ ഇ ഡിയുടെ ഒരു വലിയ സംഘം വന്ന് റെയ്ഡ് ചെയ്തു. വളരെ വളരെ തെളിവുകൾ പിടിച്ചെടുത്തു. അക്കൗണ്ടിൽ പെടാത്ത കോടിക്കണക്കിന് രൂപ പിടിച്ചു. അതിനുശേഷം യാതൊരു നടപടിയും ഉണ്ടായതായി നമുക്കറിഞ്ഞുകൂട. എന്നാൽ കേജ്രിവാൾ അകത്താണ് ഒരു രൂപ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെടുക്കാനോ, തെളിവ് ആരാണ്ടേതാണ്ടോ പറഞ്ഞു എന്ന് അതിനെ അത് 164 സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നതുകൊണ്ട് അദ്ദേഹം അകത്താണ്. എന്നാൽ കേരളത്തിലെ മെത്രാന്മാർ ഇ ഡി റെയ്ഡ് നടന്നു. നമുക്കറിയാം തിരുവനന്തപുരത്ത് ധർമ്മരാജ് രസാല എന്ന് പറയുന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ചർച്ച് ഓഫ് സൗത്തിൻ്റെ മോഡറേറ്റർ ആയിരുന്നു. 16 ക്രിമിനൽ കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ തലയിൽ അണിഞ്ഞ 16 കിരീടങ്ങളാണ് ഈ 16 ക്രിമിനൽ കേസ്. അദ്ദേഹത്തെയും ഇ ഡി റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തതായിട്ട് നിങ്ങൾ കണ്ടു? കാരണം എന്താണ്? ഈ കഴിഞ്ഞ ആഴ്ച ഈ സഭയുടെ, അതായത് CSI സഭയുടെ സൗത്ത് കേരള ഡയസിസിൻ്റെ കത്തീഡ്രലായി ഇദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയെടുത്തിയ മെമ്മോറിയൽ ചർച്ച്, അത് അവിടുത്തെ വിശ്വാസികളുടെ കയ്യിൽ നിന്ന് ബലം പ്രയോഗിച്ച് തട്ടിപ്പറിച്ചെടുത്തതാണ്. അതിനകത്ത് ഒരു വലിയ മീറ്റിംഗ് അവിടെ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരാർത്ഥികളായിട്ടുള്ള 3 പേരെ, അതായത് രാജീവ് ചന്ദ്രശേഖർ, പന്ന്യൻ രവീന്ദ്രൻ, ശശി തരൂർ, ഇവരെ വിളിച്ച് പ്രസംഗിപ്പിക്കുകയാണ് പള്ളിയുടെ അകത്ത് വെച്ച്. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ പ്രസംഗം നടത്തിയത് ക്രിസ്ത്യാനികളായ ആളുകൾക്ക് അവർക്ക് പറയാനുള്ളത് കേട്ട് അവർ നിഷ്പക്ഷമായ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയല്ല, ഒരു പ്രത്യേകമായ അജണ്ട അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റ് ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു, ഇങ്ങനെ ഞങ്ങളുടെ നേതാവിനെതിരെ ED കേസുണ്ട്, അതൊന്ന് നിർത്തിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ എഴുന്നേറ്റത് PC ജോർജാണ്. അത് പേടിക്കേണ്ട, ഞങ്ങൾ സംരക്ഷിച്ചോളാം, ആരും നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. ഇതാണ് ഇതിൻ്റെ പുറകെ നടക്കുന്ന കളി എന്നുള്ളത് വളരെ പ്രത്യക്ഷമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഷപ്പ് BJP കാല് പിടിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അത്രമാത്രം ഗതികേടിലാണ് ഈ വർഗം എന്ന് തിരിച്ചറിയാൻ ഞാൻ ഈ ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിച്ച് പ്രസ്താവിക്കുമ്പോൾ പലർക്കും ചൊറിച്ചിൽ വരാറുണ്ട്. ഞാൻ ഏതോ വ്യക്തിപരമായ വൈരാഗ്യം വെച്ച് സംസാരിക്കുന്നതാണെന്ന് വിശ്വസിക്കത്തക്കവണ്ണം എപ്രകാരമാണ് ഒരു മുൻവിധി മനുഷ്യർ വെച്ച് പുലർത്തുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. എനിക്ക് ആരോടും വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാകേണ്ട യാതൊരു കാരണവുമില്ല. കാരണം ഞാൻ ഈ കേരളത്തിൽ പ്രവർത്തിച്ച ആളെയല്ല, ആജീവനെന്ന് ഞാൻ ഡൽഹിയിൽ വസിച്ച ആളാണ്. എൻ്റെ അവസരം നിഷേധിച്ച ഒരു മെത്രാനും കേരളത്തിലില്ല. കേരളത്തിലുള്ള ഒരു മെത്രാനെ കൊണ്ടും എനിക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ആരുടെ ഔദാര്യം കൊണ്ടല്ല ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തത്. സഭയുടെ ശത്രുത്വത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുമ്പോഴും ഒരു സാധാരണ വ്യക്തിക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത തലത്തിലേക്ക് ദൈവനെ ഉയർത്തിയ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം. എനിക്ക് ആരോടും പരാതിയില്ല, ആരോടും ഒരു വിധത്തിലുള്ള വ്യക്തിപരമായ വൈരാഗ്യവുമില്ല. പക്ഷേ ഒരു ജനതയെ, ഒരു വിശ്വാസ സമൂഹത്തെ മുഴുവനും
അപമാനത്തിൻ്റെയും അധഃപതനത്തിൻ്റെയും അപകടത്തിൻ്റെയും പടുകുഴിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എത്ര ഭീകരമാണ് എന്ന് അല്പം ദീർഘദൃഷ്ടിയോടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വ്യക്തി എന്ന നിലയിൽ ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന ഒരേ ഒരു താല്പര്യം മാത്രം ലാക്കാക്കി ഞാൻ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അതിലുൾപ്പെട്ട വ്യക്തികളാണ് അവരെ നശിപ്പിക്കാനും അവരുടെ വിശ്വാസ പാരമ്പര്യത്തെ മലിനപ്പെടുത്താനും ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന വർഗത്തെ സംരക്ഷിക്കാനായി അവരുടെ വശത്ത് ചേർന്നുകൊണ്ട് എന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ തുനിയുന്നത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു ജനത അധപ്പതിച്ച് കഴിയുമ്പോൾ അവിടെ ശത്രു ആരാണ് മിത്രമാരാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. അതേ യാഥാർത്ഥ്യമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ നാം കാണേണ്ടത്. യേശുവിനെ ക്രൂശിക്ക എന്ന് ആ തട്ടഹസിച്ച് വിളിച്ച ആളുകൾ അവൻ്റെ പക്കൽ നിന്ന് നന്മ മാത്രം അനുഭവിച്ചവരാണ്. അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി തൻ്റെ ജീവനെ ദാനമായി നൽകുവാൻ വന്നവനെയാണ് ക്രൂശിക്ക എന്ന് പറഞ്ഞത്. ബർബ്ബാസിനെ വിട്ടുതരിക, അവനെ ക്രൂശിക്ക. കാരണം ഒരു ജനതയുടെ ആത്മീയ കണ്ണടഞ്ഞു കഴിയുമ്പോൾ അവർ അവരുടെ അപകടത്തെ അവരുടെ ആനുകൂല്യമായി മനസ്സിലാക്കുകയും അവരെ ചൂഷണം ചെയ്യുന്നവരെ അവരുടെ സംരക്ഷകരും അവരുടെ പിതാക്കന്മാരുമായി കാണുകയും ചെയ്യും. അങ്ങനെ അവർ തന്നെ അവരുടെ നശീകരണത്തെ അവരുടെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വിളിച്ചു വരുത്തി തലയിൽ വയ്ക്കും. അതിനുശേഷം ഇരുന്ന് അന്ത്യം വരെയും മോങ്ങുകയും ചെയ്യും. ഇത് ചരിത്രം 1000 തവണ ആവർത്തിച്ച് നമ്മളോട് അറിയിച്ചിട്ടുള്ള സത്യമാണ്. അത് കൊച്ചു കേരളത്തിലും ആവർത്തിക്കപ്പെടുന്നത് കാണുമ്പോൾ വേദന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മത അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതാക്കന്മാർ ഏത് തരത്തിലുള്ള ചവിട്ട് നാടകമാണ് കളിക്കുന്നത് എന്ന് മനസ്സിലാകണമെങ്കിൽ അവരാരുടെ ആജ്ഞ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് ഈ കളി കളിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി. അതിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നാം ഏത് നുഖത്തിൻ്റെ കീഴിലേക്ക് ആയിക്കൊണ്ടേയിരിക്കുന്നു, ആ നുഖത്തിൻ്റെ തനി സ്വഭാവം എന്താണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ, അധികാരം കൈക്കലാക്കുന്നതിന് വേണ്ടി ഏത് വഴിയും ഏത് മാർഗവും ഏത് അധർമ്മവും സ്വീകരിക്കാൻ മടിയില്ലാത്തവൻ, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാൻ മടിക്കാത്തവനായിരിക്കും എന്നുകൂടെ സൂചിപ്പിക്കേണ്ട കടമയുണ്ട്. അതിനപ്പുറം ഒന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കളി കളിക്കുന്നവർ, അവരെ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ഗുരുക്കളായും സംരക്ഷകരായും വഴികാട്ടികളായും കാണുന്നുവെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. നമസ്കാരം.